നമസ്തേ, നമസ്കാരം. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ട് ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തി. കൊച്ചി നഗരത്തെ ഇളക്കി മറിച്ചുള്ള മോദിയുടെ റോഡ് ഷോ ആബാലവൃദ്ധം ജനങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ചു. നരേന്ദ്രനെ കാണാൻ പതിനായിരങ്ങളാണ് റോഡിന് ഇരുവശവും തടിച്ചുകൂടിയത്. ദിവസങ്ങൾക്ക് മുമ്പ് മോദി തൻ്റെ സാന്നിധ്യം കൊണ്ട് തൃശൂരിനെ പ്രകമ്പനം കൊള്ളിച്ചത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാകുമല്ലോ. മോദിയുടെ അടിക്കടിയുള്ള കേരള സന്ദർശനത്തിൽ ആവേശഭരിതരാകുന്ന വലിയൊരു വിഭാഗം ഉള്ളപ്പോൾ ആശങ്കയോടെ അതിനെ നോക്കിക്കാണുന്നവരുമുണ്ട്. പൊതു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മോദിയുടെ സന്ദർശനം രാഷ്ട്രീയ ലാക്കോടെ ഉള്ളതാണെന്ന യാഥാർത്ഥ്യം പലരുടെയും ഉറക്കം കെടുത്തുന്നു. നമുക്ക് പരിശോധിക്കാം. കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി കെ ബേബി, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, BJP വക്താവ് അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പം പ്രേക്ഷകരെ, ഞാൻ ഈ സംവാദം അഡ്വക്കേറ്റ് ജയസൂര്യൻ നിന്ന് ആരംഭിക്കുന്ന. അഡ്വക്കേറ്റ് ജയസൂര്യൻ, അല്ലേ, കൊച്ചിക്കാർക്ക് മറക്കാനാവാത്ത ഒരു രാത്രി സമ്മാനിച്ചുകൊണ്ട് നരേന്ദ്രമോദി, അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെ സർക്കാർ അതിഥി മന്ദിരത്തിൽ തങ്ങുകയാണ്. ഇന്നും നാളെയുമായി അദ്ദേഹം കൊച്ചിയിലും തൃശ്ശൂരിലും ചില പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഔദ്യോഗിക പരിപാടിയുണ്ട്, അനൗദ്യോഗിക പരിപാടിയും ഉണ്ട്. മോദിയുടെ സന്ദർശനം, കൊച്ചി സന്ദർശനം, റോഡ് ഷോ, അത് പ്രവർത്തകരെ എത്രമാത്രം അവരെ ആവേശത്തിൽ ആറാടിച്ചിട്ടുണ്ട്? അഡ്വക്കേറ്റ് ജയസൂര്യൻ, കൊച്ചിയെ മാത്രമല്ല കേരളത്തെ തന്നെ വളരെയേറെ ആഘാതത്തിൽ ആറാടിച്ച രണ്ടാമത്തെ റോഡ് ഷോയാണ് ഇത്. ഈ കഴിഞ്ഞ ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ കേരളം വളരെയേറെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിച്ച റോഡ് ഷോയുമാണ് ഇത്. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് എക്കാലത്തും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാ വിധത്തിലും എല്ലാ ഭാഗത്തു നിന്നുമുള്ള എതിർപ്പുകളെ മാത്രം നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വളരെയേറെ ആത്മവിശ്വാസം കൊടുക്കുന്ന, അഭിമാനം കൊടുക്കുന്ന ഒരു റോഡ് ഷോയാണ് ഇപ്പോൾ പൂർത്തിയായത്. അതായത്, കേരള രാഷ്ട്രീയത്തിൽ BJPക്ക് പ്രസക്തിയുണ്ട് എന്നും കേരളത്തിന്റെ വരുംകാല രാഷ്ട്രീയം BJPയുടെ നേരെ തിരിയുകയാണ് എന്നും വ്യക്തമാക്കുന്നതാണ് ഈ റോഡ് ഷോയും അതിനുണ്ടായ പ്രതികരണങ്ങളും. ഈ പ്രതികരണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കേരളത്തിലെ ഇന്ത്യ മുന്നണി കേരളത്തിലെത്തുമ്പോൾ രണ്ട് മുന്നണിയായിട്ടാണ് കാണപ്പെടുന്നതെങ്കിലും മോദിജിയുടെ കടന്നുവരവിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോയിലും അദ്ദേഹത്തിന്റെ കേരളത്തോടുള്ള ഇടപഴകലിലും എല്ലാം ആശങ്കയോടുകൂടി ഈ രണ്ട് മുന്നണികളും ഒറ്റക്കെട്ടാവേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത്, കേരളത്തിന് പുറത്ത് രണ്ട് മുന്നണിയാണ്, ഒരു മുന്നണിയാണ്, കേരളത്തിനകത്ത് രണ്ട് മുന്നണിയാണ് എന്ന് ഭാവിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഓരോ റോഡ് ഷോയും ഓരോ കേരള സന്ദർശനവും കഴിയുമ്പോൾ ആ രണ്ട് എന്നുള്ളത് മാറി ഒന്നായിത്തീരുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇവിടെ ഉരുത്തിരിയുകയാണ്. അതോടൊപ്പം തന്നെ മറുവശത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് നരേന്ദ്രമോദിയുടെ ഓരോ സന്ദർശനവും കടന്നു പോകുന്നത്. നരേന്ദ്രമോദിജി വന്ന് പോയി കഴിയുമ്പോഴേക്കും നമ്മൾ കാണുന്നത് കേവലം ഒരു BJPയുടെ രാഷ്ട്രീയ ഉണർവ് എന്നതിനേക്കാൾ ഉപരി കേരളത്തിലെ ജനവിഭാഗങ്ങൾ രാഷ്ട്രീയ ജാതി മത മതിൽക്കെട്ടുകൾക്ക് പുറത്തേക്ക് വന്ന് ഭാരതം എപ്രകാരമാണോ BJPയെയും നരേന്ദ്രമോദിയെയും സ്വീകരിച്ചത്, അതേ ആവേശത്തോടുകൂടി, ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ ആവേശത്തോടുകൂടി ഇന്ന് കൊച്ചിയില് 50,000 പേരെ അണിനിരത്തും എന്നാണ് BJP അവകാശപ്പെട്ടതെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ ഏതാണ്ട് 70,000 ആൾക്കാർ അവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതായത്, സ്വാഭാവികമായും വന്നുകൂടുന്ന ജനവിഭാഗവും പാർട്ടി പ്രവർത്തകരും കൂടി ചേരുമ്പോൾ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച ഒരു വലിയ പ്രകടനമാണ് ഈ റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് കേരളത്തിന്റെ രാഷ്ട്രീയ ദിശ എങ്ങോട്ട് മാറാൻ പോകുന്നു എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ ചിത്രമാണ്. മതന്യൂനപക്ഷങ്ങളെ എക്കാലത്തും ഭയപ്പെടുത്തി BJPയിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിച്ച രണ്ട് മുന്നണികൾക്കുമുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ നടന്ന ഈ റോഡ് ഷോ. അതായത്, എക്കാലത്തും സത്യത്തെ മൂടിവെക്കാൻ കഴിയില്ലെന്നും എക്കാലത്തും പ്രകാശത്തെ ഇരുട്ടാണെന്ന് വ്യാഖ്യാനിച്ചാൽ മലയാളി പോലും അത് സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഇന്നത്തെ ഈ റോഡ് ഷോ. ഇത് കേരള രാഷ്ട്രീയത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ദൂരവ്യാപകമായ ഫലങ്ങൾ അല്ല, വളരെ ഹ്രസ്വകാലത്തിനുള്ളിൽ ഫലം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു റോഡ് ഷോയാണ് ഇപ്പൊ നടന്നിരിക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളായിരിക്കും, ചടുലമായ നീക്കങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയും ഈ റോഡ് ഷോയുടെ പശ്ചാത്തലത്തിൽ. യെസ് പ്രൊഫസർ റോണി,
നോക്കോ, പുതുവത്സരത്തിൽ ഇത് രണ്ടാം തവണയാണ് രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ കേരളത്തിൽ എത്തുന്നത്. ആദ്യ സന്ദർശനം തൃശ്ശൂരിൽ, ഇപ്പോഴിതാ കൊച്ചിയിൽ. നാളെ അദ്ദേഹം ഗുരുവായൂരിൽ പോകുന്നുണ്ട്, ഉണ്ണിക്കണ്ണനെ കാണുന്നുണ്ട്, തൃപ്രയാറിൽ പോകുന്നുണ്ട്. മാത്രമല്ല, തിരിച്ചു വന്ന കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ഏകദേശം 4,000 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. കേരളത്തിൽ നരേന്ദ്രമോദി കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. അത് കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസിനെ ആശങ്കയിലാഴ്ത്തുന്നുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം കേരളം സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ശ്രദ്ധ കിട്ടാറുണ്ട്. അതിനകത്ത് നമ്മൾ വലിയ ഒരു അത്ഭുതം പ്രകടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കൊച്ചി പോലെ, എറണാകുളം പോലെ ഒരു മഹാനഗരത്തിൽ അതിന് ചുറ്റും കിടക്കുന്ന ഒരുപാട് ഉപഗ്രഹ നഗരങ്ങളുണ്ട്. അത്രയും വലിയ ജനസാന്ദ്രതയുള്ള ഒരു ജില്ലയിലെ ഒരു പ്രദേശത്ത് വരുമ്പോൾ ഒരു 70,000 ആളുകൾ, ഇപ്പൊ ബി ജെ പിയുടെ വക്താവ് അവകാശപ്പെട്ടതുപോലെ ഒരു 70,000 പേര് പങ്കെടുത്തു അല്ലെങ്കിൽ മോദിയെ കാണാൻ വേണ്ടി എത്തി എന്നത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അതിശയോക്തി ഉണ്ട് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊരു സ്വാഭാവികം മാത്രമാണ്. അത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ആര് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണെങ്കിലും അദ്ദേഹം വരുന്ന ഒരു ഇതില് തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒന്ന് കാണുവാൻ തടിച്ചു കൂടുക അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആളുകൾ കൂടുക എന്ന് പറയുന്നത് അതിൻ്റെ അത് യാതൊരുവിധ ഒരു യാദൃശ്ചികതയും ഞങ്ങൾ കാണുന്നില്ല. അതായത് ബി ജെ പിക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എത്തിയിട്ടുണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുകയാണ് അല്ലെ? അദ്ദേഹം ഇപ്പോൾ നടത്തുന്ന മണിപ്പൂര് കഴിഞ്ഞ് ഇപ്പോൾ നാഗാലാൻഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രൊഫസർ റോണി എന്റെ ചോദ്യം കേട്ടില്ല. പ്രൊഫസർ റോണി, ബി ജെ പിക്കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രിയെ കാണാൻ കൊച്ചിയിലെത്തി എന്ന് താങ്കൾ സമ്മതിക്കുന്നു? കേരളം ഭരിക്കുന്നു കഴിഞ്ഞൊരു 10-15 വർഷമായി, അല്ലെങ്കിൽ എ ബി വാജ്പേയിയുടെ ഗവൺമെന്റ് വന്ന അന്ന് മുതൽ കഴിഞ്ഞൊരു 10-25 വർഷമായി ഇന്ത്യയുടെ പല പ്രദേശങ്ങളിലുമൊക്കെ സ്വാധീനം ചെലുത്താൻ വേണ്ടി ബി ജെ പി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടായി ബി ജെ പിക്ക് നിയമസഭയിൽ അക്കൗണ്ട് തുറന്നു, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു നേട്ടത്തിലേക്ക് ബി ജെ പിക്ക് കടക്കുവാനായിട്ട്, ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് കഴിഞ്ഞ ഇലക്ഷന് നഷ്ടപ്പെടുകയുണ്ട് കേരള നിയമസഭയില്. പക്ഷെ അതിനപ്പുറത്തേക്ക് ബി ജെ പിക്ക് എന്തുകൊണ്ട് വരുവാനായിട്ട് കഴിഞ്ഞില്ല? കാരണം നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻ പിള്ളയുടെ ഒരു പ്രസ്താവനയും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമൊക്കെ പുറത്തു വരികയുണ്ട്. ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ്, ഇതൊരു സുവർണ അവസരമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഉള്ള വിഷയങ്ങള്. ശക്തമായ ഒരു ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് പോലും ഒരു അക്കൗണ്ട് തുറക്കുവാൻ വേണ്ടി ലോക്സഭയിലേക്ക് ഒരു സീറ്റിൽ ജയിക്കുവാനായിട്ട് ബി ജെ പിക്ക് കേരളത്തിലെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളം റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ആശയമുണ്ട്, കേരളം പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്ന ഒരു ആശയധാരയുണ്ട്. ആ ഒരു ആശയധാരയിൽ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് ഇത്തവണയും ഒരു ഇടം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. കാരണം കേരളത്തിന്റെ പൊതുബോധം, കേരളത്തിന്റെ പൊതു മനസ്സ്, കാരണം ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യപ്പെടുന്ന നിരവധിയായ വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും, കാരണം ഇവിടെ ഈ കേരളത്തിലുള്ള മലയാളികൾ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ചോദിക്കുന്നു, മണിപ്പൂര് എന്തുകൊണ്ടാണ് 180 ദിവസമായിട്ട് മണിപ്പൂര് ഇപ്പോഴും ശാന്തമല്ലാത്തത്, എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ രണ്ട് വിഭാഗം ജനങ്ങൾ തമ്മില് പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന മതന്യൂനപക്ഷങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ബി ജെ പി കഴിവതും ശ്രമിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം മണിപ്പൂരെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിൽ വർഗീയ ലഹള എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്ന് മണിപ്പൂരിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, സമീപ പ്രദേശങ്ങളിലുള്ളവരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമാണല്ലോ അവിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. മണിപ്പൂരിലല്ല ചേർന്ന, പക്ഷേ അതാണല്ലോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണല്ലോ, പ്രതിഫലനം ആണല്ലോ കണ്ടത്. അല്ല അല്ല, അപ്പൊ മിസോറാമിൽ എന്ത് റിഫ്ലക്ഷൻ ഉണ്ടായി? ബി ജെ പിയുടെ ഒപ്പം നിന്നിരുന്ന നിങ്ങളുടെ മിസോ നാഷണൽ ഫ്രണ്ട് MNF എന്ന് പറയുന്ന NDA ഭാഗമായ ഘടകകക്ഷി അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. മിസോറാമിലെ ജനങ്ങൾ അതിശക്തമായിട്ട് എന്ത് ചെയ്തു ആ വിഷയത്തിൽ, അവര് തോക്കുവാനുള്ള ഒറ്റ കാരണം MNF എന്ന് പറയുന്നത് വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ, MNF മിസോറാമിൽ തോൽക്കുവാനുള്ള ഒറ്റ കാരണം എന്ന് പറയുന്നത് അവര് ബി ജെ പിയുടെ സഖ്യകക്ഷിയായിരുന്നു എന്നതിന്റെ ഒറ്റ പേരിലാണ് അവര് അവിടെ പരാജയപ്പെട്ടത്. ഇപ്പോൾ മണിപ്പൂരിലെ വിഷയം എന്തോ, ബിജെപിയുടെ സീറ്റ് ബി ജെ പിക്ക് കിട്ടിയ വോട്ട് ഷെയർ എത്രയാ? നിങ്ങൾക്ക് 6% വോട്ട് ഷെയർ കിട്ടിയപ്പോൾ കോൺഗ്രസിന് 20% വോട്ട് ഷെയർ ഉണ്ട്. നമ്മൾ അതുകൂടെ പരിശോധിക്കണം. 20% വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മിസോറാമിലുണ്ട്. അവിടെ രണ്ട് ശക്തരായ പ്രാദേശിക പാർട്ടികൾ MNFഉം സെറോം നാഷണൽ ഫ്രണ്ടും തമ്മിൽ മത്സരം നടന്നപ്പോൾ പോലും 20% വോട്ട് കൂടി ഉണ്ട്. പ്രൊഫസർ റോണി, മണിപ്പൂർ വെച്ച് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബി ജെ പിയിൽ നിന്ന് അകറ്റാം, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതാണ്. പക്ഷെ നോക്കൂ, മണിപ്പൂരിലെ ബിഷപ്പ് തന്നെ പറഞ്ഞില്ലേ
നിങ്ങൾ ഈ ചിത്രീകരിക്കുന്നത് പോലുള്ള ഒരു ഒരു പിന്നെ പ്രശ്നമല്ല മണിപ്പൂരിലുള്ളത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള അടിയല്ല അത്, പ്യുവർലി അത് തികച്ചും ഒരു രണ്ട് വംശീയമായിട്ടുള്ള ഒരു ചില സംഘർഷങ്ങളാണ് അത്. അത് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷമല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. അതിപ്പോൾ അവിടെയുള്ള ഒരു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു വിഭാഗത്തിന് കുറേ കൂടി അവർക്ക് സ്വാധീനം ലഭിക്കുന്നു, ആ ഒരു രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തിൽ സ്വാധീനം ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ, അതിനെയാണ് നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ ചിത്രീകരിക്കുന്നത്. അതിപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയില്ലേ മണിപ്പൂർ പ്രശ്നം എന്താണ് എന്ന്, മണിപ്പൂരിലെ കലാപം എന്താണ് എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലായി തുടങ്ങി. അപ്പോൾ ആ ഒരു പരിപ്പ് ഇവിടെ വീഴുമോ? നിങ്ങൾ മണിപ്പൂർ പറഞ്ഞതുകൊണ്ട് ഇവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ബി ജെ പിയിൽ നിന്ന് അകറ്റാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ക്രിസ്ത്യാനി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല, അങ്ങാണ് ആദ്യമായി ഹിന്ദു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു, അല്ല അത് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയാണല്ലോ ചിത്രീകരിക്കുന്നത്, അതാണല്ലോ നിങ്ങളുടെ അജണ്ട. മണിപ്പൂരിലെ വിഷയം എന്തു ആയിക്കോട്ടെ, മണിപ്പൂരില് എന്താണെങ്കിലും ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട്, അവിടെ ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്നു 180 ദിവസമായി. 180 ദിവസമായിട്ടും എന്തുകൊണ്ട് അവിടെ കേന്ദ്ര ഗവൺമെന്റ് ഉറച്ച നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് എന്ത് മറുപടി നൽകുവാനായിട്ട്? അപ്പോൾ അവിടെയാണ് പല സംശയങ്ങള് സ്വയം ഉയർന്നു വരുന്നത്. കഴിഞ്ഞ 4 ദിവസം മുന്നെയാണ് അവിടുത്തെ തീവ്രവാദികൾ വാഹനങ്ങളിൽ വലിയ AK-47 തോക്കുമായി പട്ടാളത്തിന് മുമ്പിൽ കൂടി പരേഡ് നടത്തുന്നു. വാഹനത്തില് നമ്മളിങ്ങനെ ഈ പറയുന്ന പല വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, തീവ്രവാദികൾ തുറന്ന വാഹനത്തില് വലിയ മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ആയി പരേഡ് നടത്തുന്നത് പോലെ മണിപ്പൂരിൽ പരേഡ് നടത്തിയിട്ടും അവിടെ പോലീസും പട്ടാളത്തിയാണ്. എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇത്രയും ശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങളും എല്ലാം ഉള്ള ഒരു ഇന്ത്യൻ ഭരണകൂടത്തിൽ എന്തുകൊണ്ട് അവിടെ ക്രിയാത്മകമായി ഇടപെടുവാനായിട്ട് കഴിയുന്നില്ല? അല്ലെങ്കിൽ ഈ പാർലമെന്റില് മണിപ്പൂർ വിഷയം ചർച്ചയാകുന്നത് തന്നെ കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോഴാ. അതിനു മുമ്പ് എന്തുകൊണ്ട് ചർച്ച ചെയ്യാൻ പോലും ബി ജെ പി അവിടെ തയ്യാറാകുന്നില്ല? 135 മിനിറ്റ് സംസാരിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 2 മിനിറ്റ് മാത്രമേ മണിപ്പൂരിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ സംശയങ്ങൾ ഇരുന്നു, എന്തുകൊണ്ടാണ് മണിപ്പൂരില് കേന്ദ്ര ഗവൺമെന്റ് ഇത്രമാത്രം നിഷ്ക്രിയത്വം പുലർത്തുന്നത് എന്ന്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങൾ ദേശീയ അന്തർദേശീയ വിഷയങ്ങളെയൊക്കെ വളരെ കാര്യമാത്രമായി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്, മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അവരുടെ മുമ്പിൽ സ്വാഭാവികമായിട്ട് അല്ല, പക്ഷേ അവിടെ ഈ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം അത് കളിക്കുകയല്ലേ? കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ കുത്തിത്തിരിപ്പ് രാഷ്ട്രീയം കളിക്കുന്നു മണിപ്പൂർ വെച്ച്. മണിപ്പൂരിൽ എന്താണ് നടക്കുന്നത്, അവിടെയുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് വൈകിയാണെങ്കിലും കേരളത്തിലുള്ള ജനങ്ങളും മനസ്സിലാക്കി തുടങ്ങിയില്ലേ പ്രൊഫസർ റോണി? അല്ല, അവിടെ എന്ത് യാഥാർത്ഥ്യമാണെങ്കിലും ആ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ് ചെയ്യുവാൻ എന്തുകൊണ്ട് ബി ജെ പി തയ്യാറാകുന്നില്ല? ഒരു നിമിഷം അടുക്ക ജയസൂര്യൻ അതിന് മറുപടി പറയട്ടെ. അടുക്ക ജയസൂര്യൻ, മണിപ്പൂരിലെ പ്രശ്നങ്ങളെ ബി ജെ പി അഡ്രസ്സ് ചെയ്തില്ല എന്ന ആക്ഷേപം ആരോപണം ഇപ്പോഴും ഉയർത്തുകയാണ്. അറിയാം നമുക്കത്, കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ ഉദ്ദേശം അത് തന്നെയാണ് മണിപ്പൂർ വെച്ച് കത്തിക്കുക എന്നുള്ളത്. അങ്ങനെ അഡ്രസ്സ് ചെയ്തില്ല, ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കോൺഗ്രസ് വക്താവിൻ്റെ നിരീക്ഷണത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു താങ്കൾ? മണിപ്പൂരിന്റെ വിഷയത്തെ ഉയർത്തി നിർത്തിക്കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ലാഭം കൊയ്യുക എന്നുള്ള വളരെ ദുഷ്ടലാക്കോടു കൂടിയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അവിടെ നിന്ന് തന്നെ യാത്ര ആരംഭിക്കണം എന്നുള്ള വാശി പിടിച്ചതും അതിനുവേണ്ടി വളരെയേറെ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചതും. അതായത് മണിപ്പൂർ എന്ന് പറയുന്ന വിഷയം ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയത്തിലല്ലാതെ മറ്റൊരിടത്തും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. മണിപ്പൂരില് അതിനുശേഷം തൊട്ടടുത്ത് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പില് മിസോറാമില് കോൺഗ്രസിന് 5 സീറ്റ് ഉണ്ടായിരുന്നത് 1 സീറ്റായിട്ട് കുറഞ്ഞു. അങ്ങനെ സീറ്റൊക്കെ നഷ്ടപ്പെടുമ്പോ പിന്നെ ശതമാനക്കണക്ക് പറയലാണല്ലോ പരിപാടി. മതപരമായിട്ട് ബി ജെ പി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച ആ സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സീറ്റ് നേരെ ഇരട്ടിയായി എന്ന് മാത്രമല്ല, ബി ജെ പിക്ക് ഇല്ലാതിരുന്ന ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് തന്നെ ഒരു MLA അവിടെ ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ പ്രതിഫലനം എങ്ങനെ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിച്ച ബി ജെ പിക്ക് 5 സീറ്റ് ഉണ്ടായിരുന്നത് ശ്രമിച്ച കോൺഗ്രസിന് 5 സീറ്റ് ഉണ്ടായിരുന്നു ഒന്നാവുകയും കുറ്റപ്പെടുത്തൽ ഏറ്റുവാങ്ങിയ ബി ജെ പി ഉണ്ടായിരുന്ന സീറ്റ് നേരെ ഇരട്ടിയാക്കുകയും ക്രിസ്ത്യൻ MLAമാരെ പോലും വിജയിപ്പിക്കുകയും ചെയ്ത ചിത്രം നമ്മളവിടെ വ്യക്തമായിട്ട് കണ്ടതാ. അപ്പോൾ അതേ വാർത്ത എടുത്തുകൊണ്ട് അഖിലേന്ത്യാ തലത്തിൽ മറ്റൊരിടത്തും ഈ ചർച്ച ഈ പരിപ്പ് വേവില്ല എന്ന് കാണുമ്പോൾ കേരളത്തിൽ മാത്രമാണ് ഈ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുന്നത്. മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന സംഭവങ്ങൾ ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെ പോലും അല്ല, അത് വംശീയമാണ്.
ആ വംശീയമായിട്ടുള്ള വിഷയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാം. കേരളത്തിലെ ഏതൊരു ക്രൈസ്തവരോട് ചോദിച്ചാലും അവർ പറയും ഇത് ക്രൈസ്തവ വിഷയമായിട്ട് ഞങ്ങൾ പരിഗണിക്കുന്നില്ല, കാരണം ഇത് വംശീയമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ പത്രം വായിക്കാൻ അറിയാവുന്നവരാണ്, നെറ്റ് നോക്കാൻ അറിയാവുന്നവരാണ്, വസ്തുതകളെ മനസ്സിലാക്കുന്നവരാണ്. കേരളത്തിൽ നിന്ന് ധാരാളം ക്രൈസ്തവ പുരോഹിതന്മാര് മണിപ്പൂരിലും ആ പ്രദേശങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ നിന്ന് യാഥാർത്ഥ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വീട് വീടാന്തരം കയറുന്ന ഞങ്ങളെ പോലെയുള്ള ബി ജെ പി പ്രവർത്തകരോട് ഇവിടുത്തെ ക്രൈസ്തവ പ്രവർത്തകരും അതുപോലെ നേതാക്കളും സാധാരണ ജനങ്ങളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവർ തന്നെ പറയുന്നു മണിപ്പൂർ കേരളത്തിൽ ചർച്ചയാക്കിയിട്ട് ബി ജെ പി എതിരിടാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ വികസനത്തിൽ എന്താണ് എന്ന് മനസ്സിലായി, വികസനം എന്തായാണ് എന്ന് കേരളത്തെ പഠിപ്പിച്ചത് ബി ജെ പി ആണ്, അത് ഭാരതത്തെ പഠിപ്പിച്ചത് ബി ജെ പി ആണ്. അതുകൊണ്ട് ജാതിയോ മതമോ പറയാതെ തന്നെ വികസനം എന്നൊരൊറ്റ അജണ്ടയിൽ ഭാരതവും കേരളവും കീഴടക്കാൻ ബി ജെ പിക്ക് സാധിക്കും. മണിപ്പൂര് ഒരിക്കലും വേവാത്ത പരിപ്പായി കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും കൊണ്ടു നടക്കാമെന്നല്ലാതെ യാതൊരു രാഷ്ട്രീയ ലാഭവും കൊയ്യാൻ സാധിക്കാൻ പോകുന്നില്ല. യെസ് പ്രൊഫസർ റോണി, വ്യക്തമാണ് മണിപ്പൂർ എന്ന പരിപ്പ് ഇവിടെ വേവൂല കേരളത്തിൽ ഒരിക്കലുമല്ല. അതൊക്കെ ഈ പിന്നെ ബി ജെ പിയുടെ ബഹുമാന്യനായ സുഹൃത്ത് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ നിന്ന് വന്ന നിരവധിയായിട്ടുള്ള പുരോഹിതന്മാര് നിരവധിയായിട്ടുള്ള പിന്നെ ബിഷപ്പുമാര് അവരൊക്കെ അവിടുത്തെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതൊക്കെ ഞാൻ വളരെ കൃത്യമായി തന്നെ നമുക്ക് അവിടെ പിന്നെ സി ബി സി എന്നെ ഉൾപ്പെടെയുള്ള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള പ്രസ്താവനകൾ അവിടെ നിന്നും ഇങ്ങോട്ട് നാട് വിട്ടു വന്ന ബഹുമാനപ്പെട്ട വൈദികരും അല്ലെങ്കിൽ ബിഷപ്പുമാരും അടങ്ങിയ ആളുകൾ അവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടുത്തെ പത്രങ്ങളിലും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ പള്ളികളിലെ ഇടയലേഖനങ്ങൾ വളരെ കൃത്യമായി വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപികയും സത്യദീപവും പോലെയുള്ള പിന്നെ പ്രസിദ്ധീകരണങ്ങളൊക്കെ വളരെ കൃത്യമായി തന്നെ അവിടെ കേന്ദ്ര സർക്കാർ പുലർത്തുന്ന നിഷ്ക്രിയത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി തന്നെ ഇവിടുത്തെ ജനങ്ങൾ ഇവിടുത്തെ പിന്നെ ഞാൻ ഒരു മത ഇതിന്റെ ആയിട്ട് പറയല്ല, ഇവിടുത്തെ ജനങ്ങളെ വളരെ കൃത്യമായി തന്നെ ബോധവൽക്കരിക്കുന്ന രീതിയിൽ ഞാനൊരു കൃത്യമായിട്ട് തന്നെ ഞാൻ ഒരിക്കലും പിന്നെ അതിനെ ഒരു മതപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് ഞാൻ ആ രീതിയിലേക്ക് ഒരു ചർച്ചയിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ കാര്യം, എന്ത് വിഷയമായിക്കോട്ടെ അവിടെ ഒരു ക്രമസമാധാന പ്രശ്നമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മറ്റു കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, എന്തുകൊണ്ട് ആ ക്രമസമാധാന പ്രശ്നത്തിൽ അവിടെ ശാന്തി ഉറപ്പു നൽകാൻ വേണ്ടി അവിടെ ഇന്നലെ ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ഇവിടെ ഇവിടെ വിമർശിക്കുണ്ടായി. ശ്രീ രാഹുൽ ഗാന്ധി അവിടെ യാത്ര തുടങ്ങിയതിനെ കുറിച്ച് രാഹുൽ ഗാന്ധി അവിടെ ചെന്നതിന് കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. കാരണം എന്താ, അശാന്തിയുടെ അല്ലെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് ആ അവിടെ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഇന്നലെ എത്രയോ മെയ്തേ കുക്കി വനിതകളാണ് ഇറസ്പെക്ടീവ് ഓഫ് ദെയർ റേസ് അത് മെയ്ത്തി എന്നോ കുക്കി എന്നോ വ്യത്യാസമില്ലാതെ വന്ന് പറയുകയാണ് വി വാണ്ട് ജസ്റ്റിസ് ഞങ്ങൾക്ക് നീതി വേണം, ഞങ്ങൾക്ക് വി വാണ്ട് പീസ് ഞങ്ങൾക്ക് ഇവിടെ സമാധാനം വേണം. എന്തുകൊണ്ട് അവിടെ ഒരു സമാധാനം ഉറപ്പു നൽകുവാൻ അവിടെ നീതി ഉറപ്പു നൽകുവാൻ അവിടെ നമ്മൾ കണ്ടല്ലോ 10, 40, 45 ശവശരീരങ്ങൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സംസ്കരിക്കുന്നത്, ആ സംസ്കരിക്കുവാനുള്ള സാഹചര്യം പോലും അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അത്രമാത്രം അശാന്തി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു. റോണി, ഒറ്റ കാര്യം എനിക്ക് ഇടവേളയിലേക്ക് പോയിട്ടിരിക്കുന്നു. അതായത് താങ്കൾ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നരേന്ദ്ര മോദിയാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്, അശാന്തി യുടെ വിത്തുകൾ പാകിയത് എന്ന രീതിയിലാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. ഈ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തെ ഉണ്ട് സർ. കോൺഗ്രസ് ഭരിക്കുന്ന ഇത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഒക്കെ മുൻകാലങ്ങളിൽ വിഷയങ്ങളുണ്ട്, ഞാനൊന്നും നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു സംഘർഷം ഉണ്ടായാൽ, ഇങ്ങനെയുള്ള എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ 48 മണിക്കൂറിനകം അല്ലെങ്കിൽ 1-2 ദിവസത്തിനകം ആ വിഷയങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ വേണ്ടി ഇതെന്താ ഇവിടെ ഭരണകൂടം തന്നെ ജനങ്ങളുടെ ഇവിടെ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഭരണകൂടം തന്നെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതാണ് നമ്മളിവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ വികസനത്തെ കുറിച്ച് പറയുന്നു, ബി ജെ പിയുടെ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറയുന്നു, ബോധന്റെ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് പറയുന്നു. എന്തുകൊണ്ട് 180 ദിവസമായി ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഇപ്പോഴും കത്തിയെരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു? എന്തുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ വേണ്ടി ബി ജെ പി കഴിയുന്നില്ല? അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എന്തൊക്കെയോ സംശയിക്കുന്നത്. സ്വാഭാവികമായിട്ടും